നമസ്കാരം. നമ്മുടെ മണിയാശാൻ, ഇടുക്കിയിലെ മണിയാശാൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മണിയാശാൻ, ഈ കമ്പികൾ പറയുന്ന പോലെ മണിയാശാൻ എന്നാണ് വിളിക്കുന്നത്. എം എം മണി വൈദ്യുതി മന്ത്രിയാണ്. അദ്ദേഹം നമ്മുടെ ഈ ഇരട്ടച്ചങ്ങനെ പോലെ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ അന്യായ തള്ളു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ദാ ഇത് നോക്കുക, കറണ്ട് കട്ടില്ലാത്ത 5 വർഷങ്ങൾ ഇതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പേജല്ല, പക്ഷേ അദ്ദേഹത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയൊക്കെ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും കറണ്ട് കട്ടില്ലാത്ത 5 വർഷങ്ങൾ എന്നാണ് ഈ തള്ളി മറിച്ചിരിക്കുന്നത്. സംഗതി ശരിയാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണ്, കറണ്ട് കട്ടൊക്കെ വളരെ കുറവാണ്, മുൻകാലങ്ങളെ അപേക്ഷിച്ച് കറണ്ട് കട്ടൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഈ ഈ 2021 നമ്മുടെ കേരളത്തിൽ, യു പിയിലൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ കറണ്ടില്ലാത്ത 100 കുടുംബങ്ങളുണ്ട്. കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഇത് പറഞ്ഞ ഞാനല്ല, നമ്മുടെ ഒരു മുഖ്യധാരാ മാധ്യമമായ 24 തന്നെയാണ് അവിടെ പോവുകയും അവിടെ 100 കുടുംബങ്ങൾക്ക് ഇതുവരെയും കറണ്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു സ്റ്റോറിയൊക്കെ ചെയ്തു. അതൊക്കെ അത് പോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഈ 5 വർഷമായിട്ട് പവർ കട്ടില്ലാത്ത കേരളം, സംഗതി സത്യമാണ്. അപ്പം നമുക്കിതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്തെന്ന് നോക്കാം. സത്യമായിട്ട് തന്നെ പറയുന്നു, ശരിയാണ്, ഈ 5 വർഷമായിട്ട് പവർ കട്ടൊക്കെ വളരെ കുറവാണ്, നമുക്ക് കറണ്ടൊക്കെ ഇടതടവില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, ഇവിടെ നിലവിലുണ്ടായിരുന്ന ഡാമുകൾ അല്ലാതെ നമ്മൾ ഈ 5 വർഷത്തിനിടയ്ക്ക് പുതിയ ഏതെങ്കിലും ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ടോ? അതായത് ഈ കറണ്ടിന് വേണ്ടിയിട്ട്, വിദ്യുച്ഛക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഏതെങ്കിലും ഡാമുകൾ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. 2, വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കേരളത്തിൽ ഈ കാറ്റാടി പാടങ്ങൾ, അതായത് ഈ കാറ്റാടിയിൽ നിന്ന് കറണ്ട് കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അങ്ങനെ ഈ ഒന്നോ മറ്റോ പ്രൈവറ്റ് സ്വകാര്യ ആളുകൾക്ക് ചിലപ്പം കണ്ടേക്കാം, ഒന്നോ രണ്ടോ കാറ്റാടികൾ കണ്ടേക്കാം. അതല്ലാതെ ഈ വ്യാവസായികമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ കേരളത്തിലെ അങ്ങനൊരു സംരംഭം ഉള്ളതായിട്ട് നിങ്ങൾക്കറിയുമോ? എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ഇല്ല. ഇനി 3, അടുത്തതായിട്ട് നമുക്കറിയാം, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അതിലമ്പഴി യാത്ര ചെയ്തവർക്കും ആ എയർപോർട്ടിൽ പോയവർക്കും ഒക്കെ അറിയാം, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ആ എയർപോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വലിയ വിശാലമായിട്ടുള്ള സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ വൈദ്യുതി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അവർ പുറത്തൊന്നും കൊടുക്കുന്നില്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ കേരളത്തിൽ പുതിയതായിട്ട് തെർമൽ പ്ലാന്റ്, അതായത് ഈ ആണവ നിലയങ്ങൾ, അതായത് ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആണവ നിലയങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഈ കറണ്ട്, നമ്മുടെ ആവശ്യത്തിനുള്ള കറണ്ട് ലഭ്യമായതും ഈ പവർ കട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കുറച്ചുകൂടെ ഊന്നി വ്യക്തമായിട്ട് പറഞ്ഞാൽ അന്തംകമ്മികളടക്കമുള്ളവർ എതിരി നിന്നതാണ് അല്ലെങ്കിൽ എതിർത്തതാണ് തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം, അതായത് ഈ കറണ്ടിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ്, അതിനെ എതിർത്തതാണ്. വി എസ് സജ്ജാനന്ദൻ ഭരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അതിൻ്റെ അവിടെ സമരം നടന്നപ്പോൾ ആ സമരക്കാർക്ക് ഐക്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയും നമ്മുടെ കളിക്കവള അതിർത്തിയിലെത്തിയപ്പോഴേക്കും അവിടുന്ന് പിന്നെ പ്രശ്നമാവുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് യാത്ര നിർത്തുകയും തിരിച്ചു വരികയും ചെയ്തതാണ്. ഇന്നിപ്പോൾ കേരളം കൂടംകുളത്തു നിന്ന് വരെ വൈദ്യുതി വാങ്ങുന്നുണ്ട്. അതുകൂടാതെ കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നുണ്ട്. അങ്ങനെ മറ്റ് പല സ്ഥലത്തുനിന്നും നമുക്ക് വൈദ്യുതി ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, മുൻ സർക്കാരുകൾക്കും ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെ വൈദ്യുതി കാശ് കൊടുത്തിട്ടാണല്ലോ വാങ്ങി ഈ പവർ കട്ട് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന്. പക്ഷേ അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്. തൻ്റെ ഇപ്പം എനിക്ക് എൻ്റെ കയ്യിലൊരു ഒരു സംഗതി അല്ലെങ്കിൽ ഒരു കൃഷി ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുന്നു, അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള കഴിഞ്ഞിട്ടല്ലേ ഞാനത് വിൽക്കാൻ ശ്രമിക്കാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ആവശ്യത്തിനുള്ള അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള സംഗതിയല്ലേ അവർക്ക് വിൽക്കാൻ സാധിക്കും? മുൻകാലങ്ങളിൽ അവരുടെ കയ്യിൽ അതിനുള്ള വൈദ്യുതി ഇല്ലായിരുന്നു, അതുകൊണ്ട് അവരത് വിൽക്കത്തില്ലായിരുന്നു, നമുക്കത് ലഭ്യമല്ലായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ കൂടംകുളം വന്നിട്ടുണ്ട്, അതേപോലെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും. ഒപ്പം ഈ എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപക്ഷേ ഈ അംബാനി എന്നും അദാനി എന്നൊന്നും പറഞ്ഞ എല്ലാ ഇന്ത്യക്കാർക്കും ചിലപ്പം അറിയണമെന്നില്ല, പക്ഷേ എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും എല്ലാ അന്തംകമ്മികൾക്കും ഈ അംബാനിനെ അറിയാം, അദാനിനെ അറിയാം. ഇതിൽ ഈ കുത്തക ഭൂഷ മുതലാളിത്ത ഈ മുതലാളിത്ത എന്താ പറയുക വ്യവസായിയായ അദാനിക്ക് വിശാലമായ ഹെക്ടർ കണക്ക് ഉള്ള സ്ഥലത്ത് ഉള്ള ഒരു കാറ്റാടി പാടമുണ്ട്, അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി പാടം. ഈ കാറ്റാടി പാടം എവിടെയാണെന്നറിയാമോ? നമ്മുടെ എന്താ പറയുക ഫാസിസ്റ്റ് മോദിയുടെ സംസ്ഥാനത്താണ്, ഗുജറാത്ത്. ഗർഭിണി, പ്രൂണം, ശൂലം, ചാണകം, തങ്കി എന്നൊക്കെ പറയുന്ന ആ ഗുജറാത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കാറ്റാടി പാടം. ഈ കാറ്റാടി പാടത്തു നിന്നും വൈദ്യുതി, അത് ഭാവിയിൽ വൈദ്യുതി നമ്മൾ വാങ്ങാൻ വേണ്ടി കരാറായിരിക്കുകയാണ്. ആരോടാണ്? ഈ കുത്തക ഭൂഷ ആയ അദാനിയോട്. അപ്പോൾ അങ്ങനെയാണ്
പല സ്ഥലത്തുനിന്നും നമ്മൾ കരണ്ട് വാങ്ങിയാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഇദ്ദേഹത്തിന് ഇങ്ങനെ തള്ളി മറിക്കാൻ പറ്റിയ പവർ കട്ട് ഇല്ലാത്ത 5 വർഷങ്ങളെന്ന് പോസ്റ്റ് ഇടാനുള്ള ആ ഒരു സംഗതിയുടെ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പുതിയതായിട്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇവർ ഭരണത്തിലേറുന്നതിന് മുമ്പ് എത്ര വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ അതിൽ കൂടിയിട്ടേ ഉള്ളൂ ഇന്ന്. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗവും കൂടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് വൈദ്യുതി ഉണ്ടെങ്കിൽ അത് നമ്മുടെ വൈദ്യുതി അല്ല, നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മികൾ തന്നെ ചോദിക്കും, മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടിക്ക് കാശ് കൊടുത്ത് മേടിക്കാമായിരുന്നില്ലേ? ഇല്ല സാർ, അന്ന് അതിന് കാശ് കൊടുത്ത് മേടിക്കാനുള്ള വൈദ്യുതി അവിടെ ഇല്ലായിരുന്നു. 2014 ശേഷം മോദി എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ്, അദ്ദേഹത്തിന് 60 വയസ്സിന് മുകളിലുണ്ട്, പക്ഷേ അദ്ദേഹം എപ്പോഴും കുറച്ച് മുൻകൂട്ടി ചിന്തിക്കുന്ന ആളാണ്. ഈ രാഷ്ട്രീയക്കാർ തന്നെ സോഷ്യൽ മീഡിയയെ സീരിയസ് ആയിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ നല്ലൊരു മാധ്യമമാണെന്ന് കണ്ടിട്ട് അതിനെ പരമാവധി ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു. അതിന് ഒരുപാട് തെളിവുണ്ട്, തെളിവുകൾ തന്നെയുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലാണെങ്കിലും ഈ പുതിയ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാവരും ചിന്തിക്കുന്നേക്കാൾ മുന്നേ അദ്ദേഹം ചിന്തിക്കും. ഇവിടെ ചുമ്മാ തള്ളി മറിക്കാൻ പറയും കേരളം അല്ലെങ്കിൽ പിണറായി വിജയൻ ചിന്തിക്കുന്നതാണ് നാളെ ഇന്ത്യ ചിന്തിക്കുന്നത് വെറുതെയാണ്. അവിടെ ഗുജറാത്തിൽ ഈ കാറ്റാടിപ്പാടും സോളാറും എല്ലാം ഉണ്ട്, നമുക്കില്ല. എന്നിട്ട് നമ്മൾ തള്ളി മറിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതാണ് പിന്നെ നാളെ. അവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്, ഓർമ്മയുണ്ടോ നന്ദിഗ്രാമും സിംഗൂരും എന്നൊക്കെ പറഞ്ഞ ബംഗാളിലെ ആ ലഹളയും വെടിവെപ്പും കുറേ പാവപ്പെട്ട തൊഴിലാളികളെ അല്ലെ കർഷകരെ ഇവർ കുത്തികളൊക്കെ വിട്ട് അതിൻ്റെ പിന്നിലുള്ള സംഭവം എന്താണെന്നറിയാമോ? അവിടെ ടാറ്റ അവർ കാർ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടി പോയപ്പോൾ അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം ഉണ്ടായത്. അവിടെ വെടിവെപ്പ് വന്നു, കർഷകർ മരിക്കേണ്ടി വന്നു. പക്ഷേ മോദി എന്ത് ചെയ്തു? അന്നേരം ഈ ടാറ്റയെ വിളിച്ചു പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഇത് വേണ്ടാത്ത പണിക്കൊക്കെ പോയി, ഇത്രയും പ്രശ്നങ്ങളൊക്കെ, നിങ്ങളിതാ ഇവിടെ വരും, നിങ്ങൾക്ക് ഞങ്ങൾ സ്ഥലം തരാം, ഇവിടെ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം കൊണ്ടുപോയി. അതാണ് മോദി എന്ന മനുഷ്യൻ. അദ്ദേഹം ഇതേപോലെ ഇപ്പോൾ സോളാറാണെങ്കിലും കാറ്റാടിപ്പാടാണെങ്കിലും ഒക്കെ വന്നാലും അതൊക്കെ ആരാണോ അതിനോട് താല്പര്യമുള്ളവർ, ആ മുതലാളിമാരെ അല്ലെങ്കിൽ മുതലാളിമാരെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ അവരെ പോയി കാണുക, അല്ലെങ്കിൽ അവരോട് അങ്ങോട്ട് പറയുകയും ചെയ്തു, നിങ്ങൾ ഇവിടെ ഞാൻ സ്ഥലം തരാം, എൻ്റെ ആൾക്കാർക്ക് കുറച്ച് ജോലി കിട്ടുമല്ലോ, നിങ്ങൾ ഇവിടെ ഒന്ന് തുടങ്ങൂ, എൻ്റെ സംസ്ഥാനത്തിന് അത് ഗുണമാവുമല്ലോ. അപ്പോൾ മറ്റുള്ള ആൾക്കാർ വേണമോ വേണ്ടയോ എന്ന് മടിച്ചു നിൽക്കുമ്പം ഇദ്ദേഹം തന്നെ അവരെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തോട്ട് കൊണ്ടുപോയി അവിടെ അങ്ങ് തുടങ്ങും. അങ്ങനെ തുടങ്ങിയതാണ് ഈ കാറ്റാടി പാടവും അങ്ങനെ പലതും. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് വമ്പൻ സോളാർ പ്ലാന്റുമൊക്കെ ഉണ്ട്. ഈ നമ്മളിവിടെ സോളാർ എന്ന് കേൾക്കുമ്പോൾ സരിതേനെയാണ് ഓർമ്മ വരുന്നത്, അതല്ല യഥാർത്ഥത്തിൽ സോളാർ. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, കേരളം ഈ കറണ്ടിൻ്റെ കാര്യത്തിൽ ഇന്നും സ്വയം പര്യാപ്തത നേടിയിട്ടില്ല. നമുക്ക് ഈ കറണ്ട് കട്ടില്ലാതെ, അത് പവർ കട്ടില്ലാതെ നമുക്ക് ഈ കറണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും കേന്ദ്ര പോളിൽ നിന്ന് നമുക്ക് കറണ്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പവർ കട്ടില്ലാത്ത 5 വർഷങ്ങളെന്നൊക്കെ തള്ളി മറിക്കാൻ പറ്റും. യാഥാർത്ഥ്യം ഇതൊക്കെയാണ്. അപ്പം നടക്കട്ടെ കാര്യങ്ങൾ, അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ. എന്തായാലും നിങ്ങളുടെ ക്യാപ്റ്റൻ തന്നെ വലിയൊരു തള്ളുകാരനാണ്, അപ്പോൾ അതിൻ്റെ കൂടെ ഈ മണിയാശാനൊന്നും മോശമാവാൻ പാടില്ലല്ലോ. തള്ളക്കതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.